എല്ലാവർക്കും കാണാവോ ഇന്ന്? ഏ ഒരു കാണാം. ഇന്ന് ബേസിക്കലി ഫുൾ മലയാളമായിരിക്കും. മറ്റേ ഒരു ഇത്രയും ദിവസം ഹിന്ദി പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പറഞ്ഞിട്ടിരുന്ന ഒരു ഹിന്ദിക്കാരി കൊച്ചുണ്ടായിരുന്നുണ്ടാ കേട്ടോ. അപ്പൊ ഇന്ന് ഇനി മലയാളമായിരിക്കും. ഒരു മിനിറ്റ്. ഇല്ല, അവളെ കളഞ്ഞിട്ടില്ല, പേടിക്കണ്ട. അവളെ ഇപ്പൊ മലയാളത്തില് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത്. പിന്നെ വലിയ സീനില്ല, ആള് ഓക്കെ ആ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ജസ്റ്റ് റിസോഴ്സ് ഷെയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ഇച്ചേക്കൂടെ ഇന്ന് വലിയ കാര്യമായിട്ടില്ലായിരിക്കും. ഞാൻ ഇന്ന് ഞായറാഴ്ചയാണ് എല്ലാരും കർഫ്യൂ. അപ്പം ഞാൻ ബേസിക്കലി ജസ്റ്റ് ഇഫ് ആ ഡിഫൽസ് ഇഫും പിന്നെ ഒരു ലൂപ്പിനെ കുറിച്ചും പറയുന്നുള്ളൂ, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഇന്നങ്ങനെ ഇല്ല. പിന്നെ നമുക്ക് ഒരു മണിക്കൂർ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഒരു മിനിറ്റ്. പിന്നെ ഞാൻ ഇന്നലത്തെയും ഇന്നത്തെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് യൂട്യൂബിൽ അപ്ലോഡഡ് ആണ്. അത് എത്ര മാക്സ് ഒരു ജസ്റ്റ് ഒന്ന് ചെറിയൊരു ലാഗ് ഉണ്ടായിരിക്കും, അത്രേ ഉള്ളൂ. അപ്പം എന്നാ ഈ ദിവസങ്ങളിൽ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്കൊന്ന് തുടങ്ങാം. എന്തൊക്കെ തുടങ്ങാന്നാ ഒരു ഓക്കെ തുടങ്ങാം. ശരി. പിന്നെ പാത്രപടി, പാത്രപടി അത് വലിയ നമുക്ക്, ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് പിന്നെ. ഓക്കെ കാണാലോ ഈ ഡേ 3 ഗോ ട്രാക്ക്. ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ നമ്മൾ ഇന്ന് ബേസിക്കലി സംസാരിക്കുന്നത് കണ്ടീഷണൽസിനെയും പിന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും ലൂപ്പുകളെ കുറിച്ചും ആയിരിക്കും. ബേസിക് കമ്പ്യൂട്ടർ ബേസിക് എന്നാ എന്നാ പറയുന്നത് ഈ പ്രോഗ്രാമിംഗ് പക്ക ബേസിക് ആണ്. പക്ഷെ കുറച്ച് സിൻറ്റാക്റ്റിക്കലി കുറച്ച് വ്യത്യാസമുള്ളൊരു സ്ഥിതിക്കാണ് ഞാൻ ഇത് പ്രത്യേകമായ കാരണം. ഗോ ബേസിക്കലി ഒരു സി പോലത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് പിന്നെ എന്നാ ആദ്യം ഇപ്പൊ അങ്ങനെ ഒരു ഏതാണ്ട് ഒരു 3-4 വർഷം 5 വർഷം എത്രയാ പറയുന്നത് ഒരു 10 വർഷം ആയിട്ടുള്ളൂ ഗോ. ഇപ്പം എന്നാ അപ്പൊ അതിൻ്റെതായ കുറച്ചൊരു ചെറിയൊരു പ്രായ പക്വത ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു. അപ്പൊ അതിൻ്റെതായ കുറച്ച് ഇതുണ്ട്, ഒരു ഈ കുറച്ച് എന്നാ പറയുന്നത് പ്രായക്കുറവുണ്ട് ഗോയ്ക്ക്. അപ്പൊ അതിന്റെ അത് അപ്പം ഗോയില് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഈ സിൻറ്റാക്സ് ഒക്കെ നന്നത്ത പക്കായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഈ സിൻറ്റാക്സ് ഒന്ന് കത്താൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഓരോ ദിവസം ചെറിയ ചെറിയ പ്രോഗ്രാം ചെയ്യാൻ പറയുന്നത് ഈ കോളേജ് ലാബിലൊക്കെ ചെയ്യുന്ന പോലെ. അപ്പം ഇന്നത്തേക്ക് ബാക്കി എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽസ്, സ്വിച്ച്, ലൂപ്പും. ഇത് സംഭവം എളുപ്പമാണ്. അപ്പം ഞാനാണെങ്കിൽ ഇന്ന് അതേ ഒരു മാക്സിമം ഒരു എത്രയാ ഒരു ഒരു മണിക്കൂറൊന്നും 1 മണിക്കൂർ എടുക്കാൻ ഞാൻ ശ്രമിക്കാം. 8:35 ഒരു 9:45 ആവുമ്പോ തീർക്കാനായിരിക്കും. അപ്പം ആ കൂടെ ഗോയില് 3 കണ്ടീഷണൽസ് ആണുള്ളത്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ബാക്കി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പോലെ 3 തന്നെ ഉള്ളൂ. അപ്പം ഇഫും ഇഫ് എൽസ് ഇഫും പിന്നെ ഇഫൽസും ഇഫൽസ് ഇഫ് ലാഡർ ആ ഒരു സ്കീമ. പിന്നെ ഇഫൽസ് സാധാരണ ഇഫ് ഇഫ് എൽസ് ക്ലോസ്, വേറൊന്നുമില്ല. പിന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റും. പിന്നെ എല്ലാവർക്കും കേൾക്കാലോ അല്ലെ, ഇന്നലത്തെ പോലെ ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ. ഉണ്ടോ? കേൾക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ കാണാനും ഒക്കെ പറ്റുന്നല്ലോ. ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ മൈക്രോഫോൺ തുറന്നു മൈക്രോഫോൺ ഓൺ ആയിക്കോ കേട്ടോ. എന്നിട്ട് പിന്നെ എന്നാ നിങ്ങക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണം. പിന്നെ ഓക്കെ നമുക്ക് ബാക്കി കിടക്കാം. അപ്പം
അപ്പം ഇഫ് കണ്ടീഷൻ ബേസിക്കലി ഇത്രേ ഉള്ളൂ. ബേസിക്കലി ഇഫ് എൽസ് ഇല്ലാതെ നമുക്ക് ഇഫിനെ ഡിഫൈൻ ചെയ്യാം. അതാണിപ്പം ഇവിടെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇഫ് കണ്ടീഷൻസ് ആർ ഡിഫൈൻഡ് ബൈ ദ ഇഫ് കീവേഡ്. സ്വാഭാവിക ജസ്റ്റ് ബേസിക് പക്ക ബേസിക്ക ഇഫ് കീവേഡ് വെച്ചാണ് ഇഫ് കണ്ടീഷൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ ഇഫ് കണ്ടീഷൻസിന്റെ ഗോഡ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇഫ് കണ്ടീഷനെ നമ്മളൊരു ബ്രാക്കറ്റ് എൻക്ലോസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം കണ്ടീഷനെ പക്ഷെ ബോഡിയെ എപ്പോഴും എന്നാ നമുക്കൊരു കാലിബ്രേഷൻ്റെ അകത്ത് ഇത് ചെയ്യാനുണ്ട്. കാലിബ്രേഷൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും ബോഡിയെ എൻക്ലോസ് ചെയ്യണം, എന്നാലേ ഇത് ഇഫ് വർക്ക് ആകും. ബേസിക്കലി കുറെ ഒരു എന്താ പറയുക, ഇത് സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കാണാത്ത ഒരു സംഭവമാണ്. പൈത്തണി വരെ എനിക്ക് ഒന്ന് പൈത്തണി വരെ കണ്ടീഷൻ ബ്രാക്കറ്റ്സ് ഇടണം. പിന്നെ പക്ഷേ ബോഡി എപ്പോഴും കാലിബ്രേഷൻ ആയിരിക്കണം. അപ്പൊ അതേസമയം സിയിലൊക്കെ ഒറ്റ ലൈൻ ഇതേ ഉള്ളതില് ബോഡി കാലിബ്രേഷൻ ഇടേണ്ട കാര്യമില്ല. പക്ഷെ ഗോയില് കാലിബ്രേഷൻ മസ്റ്റാണ്. കാരണം ഇത് പിന്നെ നിങ്ങൾ ലൂപ്പ് ഫംഗ്ഷനിലോട്ട് വരുമ്പോഴും ബാക്കി ഇതിലോട്ട് വരുമ്പോഴും കാലിബ്രേഷൻ്റെ ആവശ്യം മനസ്സിലാവും. പിന്നെ അടുത്ത ഒന്ന് നമ്മൾ ഇഫൽസ് കണ്ടി. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇഫിനെ ഇഫ് ഇഫൽസ് ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്യണമെന്നില്ല. ഇഫ് ഒറ്റ കണ്ടീഷൻ ആയിട്ട് തന്നെ നമുക്ക് ഒരൊറ്റ കണ്ടീഷൻ ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്യുക, വേറെ ഒന്നും ചെയ്യേണ്ടെന്നൊരു അവസ്ഥയിലുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഇൻഡന്റേഷൻ നെസസറി അല്ല, ഇത് ബെസ്റ്റ് ഫോർമാറ്റ് ചെയ്യുന്നതാണ്. കാരണം കാണാനുള്ള ഒരു വായിക്കാനുള്ള ഒരു അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എല്ലാം കൂടെ ഒറ്റ ലൈനിലോട്ട് ഇരുന്ന ഒരു വായിക്കാനുള്ള ഒരു എങ്ങനെ വായിച്ചെടുക്കാനേ ഇപ്പൊ നിങ്ങൾക്കാണല്ലോ എനിക്കാണല്ലോ മനസ്സിലായില്ല. അതുകൊണ്ടാണ് പിന്നെ ഇൻഡന്റേഷൻ ഇട്ടേക്കുന്നത്. ഫോർമാറ്റിംഗ് ഗോയുടെ ബേസിക് ടൂൾ കിറ്റ് സ്റ്റാൻഡേർഡ് ടൂൾ കിറ്റിൽ തന്നെ ഉള്ളതാണ് ഫോർമാറ്റിംഗ് ലൈബ്രറി. നിങ്ങളത് കുറച്ചുകൂടെ ഒന്ന് ഒരു വീഡിയോ ഉണ്ടോ അതിനെ കുറിച്ച്, ഞാനത് ഷെയർ ചെയ്യാം അടുത്ത ദിവസം. അതുകൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിക്കോളും. നമുക്ക് ബാക്കി കടന്നു ഇത്രേ ഉള്ളൂ. പിന്നെ ഇഫ് എൽസ് കണ്ടീഷൻ. ഇഫ് എൽസ് കണ്ടീഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇഫ് ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യും, പക്ഷേ എൽസ് എപ്പോഴും ആ ഒരു ഇഫിന്റെ ആ ഒരു കേർലി ബ്രേസ് എൻഡ് ചെയ്യുന്ന അവിടുന്ന് തന്നെ തുടങ്ങണം എൽസ്. അതാണ് ഇഫ് എൽസ് കണ്ടീഷന്റെ ആകെയുള്ള വ്യത്യാസം. അതുകൊണ്ട് എന്നാ നിങ്ങളിപ്പോ എൽസ് താഴോട്ട് എഴുതിയാലും റീഡായില്ല, അത് പക്ഷേ കീവേഡ് കമ്പൈലർ എറർ തരും. പകരം വി എസ് കോഡ്, പിന്നെ എന്താ വി എസ് കോഡിൽ, ഞാൻ വി എസ് കോഡാണ് ഉപയോഗിക്കുന്നത്, എല്ലാ കേസിലും വി എസ് കോഡാ. വി എസ് കോഡില് എന്താ പറയുന്നത്, ഗോയുടെ എക്സ്റ്റൻഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താൽ മതി. അത് അതിന്റെ മാർക്കറ്റ് പ്ലേസിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് തപ്പി പിടിക്കാം, സെൻഡ് ചെയ്ത് സ്ലാക്കിൽ ഇട്ടേക്കാം. പിന്നെ വി എസ് കോഡ് നല്ലൊരു നല്ലൊരു എഡിറ്ററാണ്, വിമ്മ നല്ലൊരു എഡിറ്ററാണ്. പേഴ്സണലി ഞാൻ ഗോ ചിലപ്പോൾ വി എസ് കോഡിലും ചിലപ്പോൾ വിമ്മിലുമാണ്, നിയോ വിമ്മിലുമാണ് എഡിറ്റ് ചെയ്യുന്നത്. കാരണം അത് കുറെ ടൂൾ കുറെ എക്സ്റ്റൻഷൻസും ടൂൾ കിറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പം കോഡിങ് ഭയങ്കര എളുപ്പമുള്ള ഒരു കേസാക്കി തരും. കണ്ടിന്യൂ എൽസ് ബ്ലോക്ക് ഷുഡ് ബി ഓൾവേസ്, എൽസ് ബ്ലോക്കും ഇതുപോലെ തന്നെ കേർലി ബ്രേസിന്റെ അകത്ത് തന്നെ എൻക്ലോസ് ചെയ്യേണ്ടതാണ്. ഇത്രയൊക്കെ ഉള്ളൂ, ബേസിക് സ്റ്റഫാണ്. പിന്നെ ഇഫ് എൽസ് ഇഫ് കണ്ടീഷന്റെ ഒരു പ്രത്യേകത, ഇഫ് എൽസ് ഇഫ് കണ്ടീഷനും ഇഫ് എൽസ് കണ്ടീഷൻ എഴുതിയ പോലെ തന്നെയാണ്. ആ ഒരു കേർലി ബ്രേസിന്റെ താഴെ തന്നെ ഇത് തന്നെ അപ്പുറേ തന്നെ ഇഫ് എൽസ് ആയിരുന്നു. മാത്രമല്ല ഇഫ് എൽസിന് ഇതില്ല, ഒരു ഹൈഫണോ അങ്ങനെ ഒന്നുമില്ല. എൽസ് കഴിയുക, എൽസ് ജസ്റ്റ് പുട്ട് എ സ്പേസ് ഇഫ്, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഇഫ് എൽസ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇത് ഇതുകൊണ്ടപ്പൊ കുറെ നമുക്ക് എന്നാ കോഡിന്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല കുറെ ഇതിങ്ങനെ നമുക്ക് കോഡ് എഴുതാനുള്ള എളുപ്പമാക്കും. അത്ര അതാണ് ഗോ ബേസിക്കലി ഇച്ചുകൊണ്ട് എഴുതാൻ എളുപ്പമാക്കുന്ന പ്രോഗ്രാമിംഗ്, ഇച്ചുകൊണ്ട് എളുപ്പമാക്കും. നിങ്ങളതൊന്ന് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ അത് ശരിയായിക്കോളും. സോ സ്പേസ് ഡിവൈഡിങ് ഇഫ് ആൻഡ് എൽസ് ഇഫ് ആൻഡ് ഇഫ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഇതിലോട്ടും കൂടി പോവാം, ഇത് പ്ലേ ഗ്രൗണ്ടിലും കൂടി നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും, ലൈക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് അൺമ്യൂട്ടി ആയിട്ട് ചോദിച്ചോ. എപ്പോഴായാലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം, ഞാൻ കേൾക്കുന്നുണ്ട്. അൺമ്യൂട്ട് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, അപ്പം ഇഫ് നമ്മി ഏത് ലൈനിലാ? ഓക്കെ, ഞാൻ കണ്ട് പതിനേഴാമത്തെ ലൈനിലല്ലേ. ആ കാരണം നമ്മൾ വേറെ നമ്മ എവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാ. ഇവിടെ നമ്മൾ വേറെ ഇപ്പം ഇത് ബേസിക്കലി ഹൗ ഡസ് ഗോ കമ്പയർ അണ്ടർസ്റ്റാൻഡ് ലൈൻ ഓഫ് കോഡ് ഇഫ് അത് കമ്പൈലറിന്റെ അങ്ങനെയാണ് കമ്പൈലർ ഡിസൈൻ ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നത് ബേസിക്കലി സാറിന് ഗതിയില് ജാവാസ്ക്രിപ്റ്റ് കമ്പൈലറിന്റെ ജാവാസ്ക്രിപ്റ്റ് കമ്പൈലറിൽ എപ്പോഴും എന്നാ ഈ സെമി കോളൻ നെസസറി അല്ല. ബേസിക് അവസാനമാണ് കമ്പൈലർ തന്നെ
എന്നാ കമ്പൈലർ തന്നെ അവസാനം സെമി കോളൻ ഇൻസേർട്ട് ചെയ്തോളും. അത് ഇപ്പം ES6ലോ ES5ലോ എങ്ങാണ്ടോ വന്നൊരു വ്യത്യാസമായിരുന്നു. ആ അത് തന്നെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് അത് ഇൻസേർട്ട് ചെയ്തോളും. ഓക്കെ, അതുപോലെ ഞാൻ അത് ഈ ഒരു ഡൗട്ട് കമ്പൈലറിന്റെ ഈ ഡൗട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് കഴിഞ്ഞ് ഞാൻ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഞാൻ അത്രയും നോക്കിയിട്ടില്ല, കാരണം നമ്മള് അത്രയും ഡീപ്പായിട്ട് നോക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം ഈ ഇഫ് കണ്ടീഷൻ ഒക്കെ തന്നെ ഞാൻ ഇപ്പോഴാണ് ശരിക്കും നോക്കും. സത്യം പറയുള്ളൂ, ഇന്ന് രാവിലെയാണ് നോക്കുന്നത് തന്നെ, ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പം പിന്നെ ബേസിക്കലി ഇപ്പൊ ഈ പ്രോഗ്രാം ചെയ്യുന്ന വെച്ചാല് ഈ 7% 2 mod 2 എന്താ ചെയ്യുന്നതെന്ന് അറിയാലോ എല്ലാവർക്കും. ജസ്റ്റ് അതിന്റെ റിമൈൻഡർ ഉണ്ടോ എന്ന് നോക്കുക, എക്സ്ട്രാ റിമൈൻഡർ വരുന്നുണ്ടോ അല്ലെങ്കിൽ 0. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു mod 2 അല്ലെ, mod 2 ഒരു ഐഡിയ മനസ്സിലായല്ലോ. അപ്പം നമ്മൾ റൺ ചെയ്താല് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഉദ്ദേശം ഇത് തന്നെ കിട്ടി. ഈ ഒരു സെയിം എല്ലാ പ്രോഗ്രാം ലാംഗ്വേജിലെ കൺട്രോൾ ഫ്ലോ തന്നെയാണ് ഇത്. 7% 2 = 0 എന്ന് പറയുന്നത് ചെക്ക് ചെയ്യും, ആദ്യം ഇഫ് ചെയ്യും പിന്നെ എൽസ് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഇഫ് ഇവിടെ ഇഫ് തന്നെ ഒറ്റ കണ്ടീഷൻ ആയിട്ട് നമുക്ക് എഴുതാന്ന് പറഞ്ഞല്ലോ. println 8 is divisible by 4, അത്രേ ഉള്ളൂ സ്കീം. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു നമ്മിന്റെ കാര്യമല്ലേ ചോദിച്ചത്. ഈ ഒരു നമ്പ് എന്ന് പറയുന്ന കാരണം നമ്മൾ ഇവിടെ വേറെ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഈ നമ്പ് ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്, ഇവിടെ ഡിഫൈൻ ചെയ്ത് അസൈൻ ചെയ്യുന്നു എന്നെ. അപ്പൊ തന്നെ ഉപയോഗിക്കുക, കാരണം സാറിനത് ഇത് എന്നാ ലൂപ്പ് സിയിൽ ലൂപ്പുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. i = 0, i = 0i++ ആ ഒരു സ്കീം തന്നെയാണ് ഇത്. ഷോർട്ട് ഹാൻഡ് നമ്മൾ ഡെഫിനിഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് വേറൊരു വ്യത്യാസം ഇല്ല. ഇഫ് എൽസ് ഇഫ് നം ഗ്രേറ്റർ നം ലെസ് ദാൻ 0, നം ലെസ് ദാൻ 10, എൽസ്. ഇത് ബേസിക് കൺട്രോൾ ലോജിക് ഫ്ലോ ആണ്, വേറെ ഒന്നുമില്ല ഇതില്. ഇതില് ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാൻ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാ മതി. println pcaps, അതെ println pcaps ആണ്. കാരണം ഫോർമാറ്റ് ഫംഗ്ഷൻ ഫോർമാറ്റ് പാക്കേജിൽ നിന്നാണ് നമ്മൾ println കോൾ ചെയ്യുന്നത്. ആ ഒരു println ഇത് ക്യാപിറ്റൽ പി എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? അത് ബേസിക്കലി ഞാൻ നിങ്ങളോട് ഒരു ഒരു സ്പെസിഫിക് ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. കാരണം ഗോയിൽ അല്ല, ക്ലാസ് അല്ല, ഗോ ഒരിക്കലും ഒബ്ജക്റ്റ് ഓറിയന്റഡ് അല്ല. ഗോ ഈസ് ബേസിക്കലി അവർ പറയുന്നത് മൾട്ടി പാരഡൈം ലാംഗ്വേജ് എന്നാണ്. അപ്പം നമ്മളിത് ഒബ്ജക്റ്റ് ഓറിയന്റഡിന്റെ കുറെ ഉണ്ട്, മൾട്ടി പാരഡൈം ഫംഗ്ഷണലിന്റെ കുറെ ഉണ്ട്, അങ്ങനെ കുറെ. ഏതാണ്ട് സി പോണൊക്കെ, ക്ലാസ് ഇല്ല, പകരം വേറെ വേറെ എവിടെയെങ്കിലും ഡിഫൈൻ ചെയ്യുന്ന ഒരെണ്ണത്തിന് എക്സ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണ്. ഇവിടെ ശരിക്കും ക്യാപിറ്റൽ പി എന്ന് പറഞ്ഞാല് എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ പി ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ, നമ്മൾ ഒരു ഫംഗ്ഷൻ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ പി ഉപയോഗിക്കാൻ പറ്റും. ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ പിയിലാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളത്. അങ്ങനെ ഒരു ഗോയില് അത് കമ്പൈലർ ഡിഫൈൻഡ് ആണ്, അത് ഗോ സ്പെസിഫിക് ആണ്. അത് നിങ്ങൾ അത് പിന്നെ ഒരു ദിവസത്തേക്ക് ഞാൻ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നത്. കാരണം അത് പാക്കേജ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. പാക്കേജുകൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, പാക്കേജ് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം, അതിനകത്ത് ഫംഗ്ഷൻ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പിന്നെ ഞാൻ വേറൊരു ദിവസത്തേക്ക് വെച്ചേക്ക് വരുന്നതാ. അപ്പം ഈ ഒരു println pcaps ഐഡിയ ഇതാണ്. ജസ്റ്റ് എക്സ്പോർട്ടർ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ ലോക്കലി ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ലോക്കലി നമ്മൾ പ്രിന്റ് ഇതെല്ലാം ഇതല്ലേ പെർസെന്റേജ് അല്ലേ. അപ്പൊ നമ്മളിവിടെ ലോക്കല് ഫങ്ഷൻ ഡിഫൈൻ ചെയ്ത് എന്നിട്ട് നമ്മളിവിടെ ഈ FMD പ്രിന്റ് ആകേണ്ടതാണ്. നോക്കട്ടെ. ഓക്കെ, അതല്ല ഈ 9 ഇവിടെ ഡിഫൈൻ ചെയ്ത് നമ്മള് പ്രിന്റർ എന്താ പ്രിന്റർ എന്ത് പറ്റി
പ്രിന്റർലൻ ബേസിക്കലി നമ്മള് എന്താ അതിൽ ഔട്ട് എന്തായിരുന്നു? ക്ലിയർ ആയോ? അപ്പം ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയോ? എച്ച് പി അതാരെ, എച്ച് പി ആരെ, അല്ല എച്ച് പി പറ, ലൈക് സന്ദീപിന് മനസ്സിലായോ? ഇപ്പം ബേസിക്കലി നമ്മള് ലോക്കൽ ഫങ്ഷൻസിനാണെങ്കിൽ നമ്മള് ക്യാപിറ്റൽ ലെറ്റർ ഫസ്റ്റ് ഡിഫൈൻ ചെയ്താല് ഇവിടെ എറർ അടിക്കും. എറർ അല്ല, എറർ അടിക്കേണ്ടതാണ്, ചുമല കളർ വന്ന്. കാരണം ബേസിക്കലി ഇവിടെ നമ്മൾ പൈത്തൺ പോലെ കേസ് സ്പെസിഫിക് ആണോ? അല്ല, ബേസിക്കലി കേസ് സ്പെസിഫിക് അല്ല. ഈ കേസ് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ഇതല്ലേ, ക്യാപിറ്റൽ ലെറ്റർ ഒക്കെ അതല്ലേ, ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ആ സ്കീം അല്ലേ ഇത്? അങ്ങനല്ല, ബേസിക്കലി ഇതിനകത്ത് ഈ ഞാൻ പറഞ്ഞില്ലേ, ഗോ ബേസിക്കലി മൾട്ടി പാരഡൈമാ, അതൊരു പ്രത്യേക കൺസെപ്റ്റ് ആണ്. നമ്മൾ ഗോ ബേസിക്കലി പാക്കേജ് ഡിഫൈൻ ചെയ്യാം. ഇപ്പൊ ഇച്ച് അഡ്വാൻസ്ഡ് ആയി പോവും, അതാ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് പറഞ്ഞത്. നമ്മളിപ്പം പാക്കേജ് വേറെ ഇടത്തായിരിക്കണം, വേറൊരു ഫോൾഡറിൽ ഒരു ഫയലായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്, ഒരു 5 ഫയലായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ 5 ഫയലിൽ കിടക്കുന്ന ഇത് നമ്മൾ മെയിനിലോട്ട് എക്സ്പോർട്ട് ചെയ്യണം. അപ്പൊ മെയിനിൽ നമുക്ക് ആ ഫയല് വേണം. അപ്പൊ നമ്മളിങ്ങനെ എന്നാ അവിടുത്തെ ആ ഒരു ഫംഗ്ഷൻ, ആ ഒരു പാക്കേജിലെ ഫയൽ, ആ ഒരു ഫംഗ്ഷൻ, ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ നമുക്ക് ഇവിടെ കിട്ടണമെങ്കിൽ ഫസ്റ്റ് ലെറ്റർ എന്നാ ക്യാപിറ്റലായി, ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റലായ മതി. ഇതിപ്പം എന്നാ നിങ്ങൾ ലോക്കൽ ഡെവലപ്പറിലാണെങ്കിൽ ഇപ്പൊ ഗോലിൻഡ് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിംഗ് ടൂള് പറയും ഇത് പറ്റിയല്ല എന്നാ ഇത് എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഇതിനൊരു സ്പെസിഫിക് കമന്റ്, ഇത് എന്തുകൊണ്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് കമന്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്ന് പറയും. അത് നിങ്ങൾ ഒന്ന് പാക്കേജസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം ഇച്ചയും കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പം ഇപ്പൊ ഇതിന്റെ ഈ ഒരു സ്കോപ്പിൽ നിങ്ങൾ ജസ്റ്റ് എക്സ്പോർട്ടർ ഫംഗ്ഷൻ ആയതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ എന്ന് എഴുതിയേക്കുന്നത്. അത് നമ്മൾ ഇവിടെ ഇതുണ്ടോ ഇതിനകത്ത് ആ ഗോലിന്റെ ടൂൾ ഒന്നും ഇല്ല, കാരണം ഇത് എക്സ്പോർട്ടർ ഫംഗ്ഷൻ അല്ല. ഇത് ഗോലിന്റെ ടൂൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ പറയും, നമുക്കൊരു എറർ പറയും ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയല്ല, ഇതിനൊന്നിനെ സ്പെസിഫിക് ആയി കമന്റ് കൊടുക്കണം ഇത് എന്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ട്. വേറൊരു ഇപ്പൊ അത് പാക്കേജിന്റെ കേസിലാകുമ്പോ ഞാൻ ഇച്ചും കൂടെ എക്സ്പ്ലെയിൻ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായില്ല അതുകൊണ്ടാ. ഓക്കെ, ഞാൻ ഫ്രണ്ട് ഇച്ചും കൂടെ ഫ്രണ്ടിലോട്ട് കണ്ടിന്യൂ ചെയ്തോട്ടെ. ഇനി ഒരു ടോപ്പിക്കും കൂടി ഉള്ളതാ. ഓക്കെ, നമ്മൾ എത്ര നേരമായെന്ന് ലൈക്ക് ആ ബേസിക്കലി ഈ എന്നാ ബാക്കി പ്രോഗ്രാം ലാംഗ്വേജ് എല്ലാ ഓപ്പറേറ്റേഴ്സും ഗോയിൽ തന്നെ ഉണ്ട്. ഇപ്പം ഡബിൾ പൈപ്പ്, ഡബിൾ ആംബർസാൻഡ്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് എല്ലാ ബാക്കി ഇപ്പം ബാക്കി പ്രോഗ്രാം ലാംഗ്വേജിനകത്ത് എല്ലാ ഓപ്പറേറ്റർ ഇപ്പൊ പ്ലസ്, സ്റ്റാർ, ഡിവൈഡ്, ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു, ട്രിപ്പിൾ ഈക്വൽ ടു ഇല്ല, എന്നാ ആൻഡ് ഓർ വർക്കോ, ആൻഡോർ വർക്ക് അതല്ലേ, ആൻഡോർ നമുക്ക് ആംബർ ഇത് ആ രണ്ട് ഇപ്പൊ സ്കോപ്പ് ഇഫിനെ വെച്ച് ഡിഫൈ ഇത് ചെയ്യാം. എനിക്ക് അതിനൊരു ഇതുണ്ടെന്ന് തോന്നുന്നു, അതിന് തന്നെ ചിലപ്പോ ഒരു ഇത് വേണം. ഞാൻ എന്നാ ഞാൻ മറന്നു, ഇവിടുന്ന് എടുത്ത കോഡായിരുന്നു, പേടിക്കട്ടെ ഇതെല്ലാം ഞാൻ തന്നെ എഴുതാറല്ല. കൊറേ ഉണ്ട്, തപ്പണം. ഞാനത് പറഞ്ഞുതരാം. അത് എന്നാ ബാക്കി എല്ലാ ഓപ്പറേറ്റേഴ്സിനകത്തെ പോലെ തന്നെയാണ് ഇതിനകത്ത് ഓപ്പറേറ്റർ. ഇത് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അത് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉള്ള സാധനം തന്നെയാണ്, നമ്മൾ ആരും അറിയാത്തൊരു സംഭവങ്ങളാണ്. പിന്നെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു. പിന്നെ ഇതാ കണ്ടീഷണൽ ആൻഡും കണ്ടീഷണൽ ഓറും കണ്ടീഷണൽ നോട്ടും, അത് ലോജിക്കൽ ബൂലിയൻ ഓപ്പറേറ്റേഴ്സ് അതല്ല.
ആ കൂടെ ഒരു എക്സ്ട്രാ വരുന്ന ഒരു ഓപ്പറേറ്റർ ഇതാണ്, അത് ചാനലിനുള്ള ഒരു ഓപ്പറേറ്റർ ആണ്. അത് നിങ്ങൾ ഇപ്പൊ വലിയ കാര്യമായിട്ട് ഉച്ചക്കോട് ഗോയിലോ ഡീപ്പാവുമ്പോ നിങ്ങൾക്ക് ഡീപ്പാവുമ്പോ നിങ്ങളത് നിങ്ങൾക്കത് മനസ്സിലാകും. ചാനൽസിന്റെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഒരു ആരോ ഫംഗ്ഷൻ ആരോ ഓപ്പറേറ്റർ വെച്ചാ. പിന്നെ ബൈനറി ഓപ്പറേറ്റേഴ്സ്, സ്റ്റേറ്റ്മെന്റ് ഓപ്പറേറ്റേഴ്സ്, ഇതെല്ലാം നമ്മൾ ബാക്കി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉള്ള ഓപ്പറേറ്റേഴ്സ്. അതുകൊണ്ടാണ് അതിന് പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരായിരുന്നത്. അപ്പം ബാക്കി കണ്ടിന്യൂ ചെയ്തോട്ടെ. ഈ ഒരു ഓപ്പറേറ്റേഴ്സിന്റെ കേസ് ഇത്രേ ഉള്ളൂ. കണ്ടിന്യൂ ചെയ്തോട്ടെ. എല്ലാരും ഒന്ന് ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ കണ്ടിന്യൂ ചെയ്യുക ഞാൻ. ഓക്കെ ഓക്കെ ശരി, സോറി കേട്ടോ, മിസ്റ്റർ. അപ്പം ഇനി അടുത്ത സ്വിച്ച് എന്ന് പറയുന്ന സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്തത്. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര ഉള്ള സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാല് എന്നാ, ബ്രേക്ക് ഫംഗ്ഷൻ ബ്രേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ പ്രോഗ്രാമിംഗ് ബാക്കി ഇപ്പം C++ ഇതിലോ ജാവാസ്ക്രിപ്റ്റിലോ ആണെങ്കിൽ ബ്രേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇതിനകത്ത് ബേസിക്കലി കേസ് എന്ന് എഴുതുക, സ്വിച്ച് കേസ് മാത്രം ഡിഫൈൻ ചെയ്യുക, ബ്രേക്ക് എഴുതണ്ട, തന്നെ ഇത് തന്നെ ചെക്ക് ചെയ്ത് പോക്കോളൂ. വേരിയബിൾ ഇവിടെ നമ്മൾ ഈ ഒരു വേരിയബിൾ i=2 എന്ന് പറയുന്ന വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ട് ഈ ഒരു i യിലാണ് നമ്മൾ സ്വിച്ച് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് നോക്ക്. സ്വിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ഇത്ര ഉള്ളൂ. ചെയ്ത് സ്വിച്ച് ആണെങ്കിൽ ഐ നമ്മൾ ഓരോ കേസുകളാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പൊ കേസ് ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ 1 എന്ന് പ്രിന്റ് ചെയ്യുക, ഐയുടെ വാല്യൂ 2 ആണെങ്കിൽ 2 എന്ന് പ്രിന്റ് ചെയ്യുക, ഐയുടെ വാല്യൂ 3 ആണെങ്കിൽ 3 എന്ന് പ്രിന്റ് ചെയ്യുക. ഇതിപ്പം എന്നാ ഇന്റ് ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത് ഈ ചെക്കിങ് ഇന്ന് എളുപ്പം ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം വാർ i ഇന്റ് ഈക്വൽ ടു 2 എന്നൊക്കെ ഡിഫൈൻ ചെയ്തിട്ടാണ്. അതാണ് ഏറ്റവും നല്ല മാർഗം. ഇങ്ങനെ ചെയ്താൽ ഇപ്പൊ വേറൊരാൾ പ്രോഗ്രാം വായിക്കുവാണെങ്കിൽ ആൾക്ക് മനസ്സിലാകണമെന്നില്ല. ഗോ ഇച്ചങ്ങൾ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഓക്കെ മനസ്സിലാവും. അല്ലെങ്കിൽ i=2 എങ്ങനെയാണ് ഇൻഡിജർ ആണെന്ന് മനസ്സിലാക്കിയത്, ഇപ്പൊ ഐ ഏറെ സ്ട്രിങ് ആയിക്കൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇത് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് അപ്പൊ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നു. ഇത് ബാക്കി സ്വിച്ച് സ്റ്റേറ്റ്മെന്റുകളെ കൊണ്ട് തന്നെയാണ്. ബ്രേക്ക് ഇല്ലാന്ന് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ കേസ് നമ്മൾ ബ്രാക്കറ്റ്സ് ഡിഫൈൻ ചെയ്യണമെന്നില്ല. ഡിഫോൾട്ട് ഇത് എറർ ഉണ്ട് കേട്ടോ, FMT ആണ്, മാറ്റി ടൈപ്പ് ചെയ്തതിന്റെ വ്യത്യാസമായിട്ട് ചുമ പോയി. സോറി. അപ്പൊ ഡിഫോൾട്ട് കീവേർഡ് കൊണ്ട് ആ ബേസിക് ചെക്കിങ്ങിന് വേണ്ടി. പിന്നെ എന്നാ ആ ഇതിന്റെ ഫസ്റ്റ് സ്വിച്ചിന്റെ നമുക്കൊരു സ്വിച്ചിന്റെ കോഡ് വർക്കിംഗ് കൂടെ നമുക്ക് നോക്കാം. ഇത് കാണത്തില്ലേ? ബേസിക്കലി നമ്മൾ ആദ്യത്തെ എക്സാമ്പിള് ഇത് ഇഫും സ്വിച്ചും കൂടി ഒരുമിച്ചുള്ള ഇതാ കേട്ടോ. ഇഫും സ്വിച്ചും കൂടി നമ്മൾ ഒരുമിച്ചിട്ട് ചെക്ക് ചെയ്യുന്ന ഒരിതാണ്. അപ്പം നമുക്ക് റൺ ചെയ്ത് നോക്കിയാൽ ഇത് കുറച്ച് മുമ്പത്തെ ഇത്രയും ഭാഗം കുറച്ച് മുമ്പത്തെ അതേ പ്രോഗ്രാം തന്നെയാണ്. നമുക്ക് ഇത് നിങ്ങൾക്കൊന്ന് അതും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറയാനിരിക്കല്ല. പിന്നെ സ്വിച്ച് ഇത്രയേ ഉള്ളൂ വർക്ക് ചെയ്യുന്നുള്ളൂ. right 2 + 2 നമുക്ക് ഇവിടെ ഡിഫോൾട്ട് ഇതും കൂടെ വെക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഐക്ക് വാല്യൂ 6 കൊടുക്കാം. റൈറ്റ്, 6 ഹാസ് നോ ഐഡിയ. ബ്രേക്ക് വേണം നമുക്ക് ഇതിനകത്ത്, ബ്രേക്കിന്റെ ആവശ്യമില്ല. ബ്രേക്ക് സ്വിച്ചിന്റെ അകത്ത് ബ്രേക്കിന്റെ ഒരു ആവശ്യമില്ല. കാരണം ഇപ്പൊ ബ്രേക്ക് ഇല്ലാതെ തന്നെ ഉണ്ടോ 6 നോ. ഇത് നമ്മൾ ഉദ്ദേശിച്ച ഉത്തരം തന്നെ നമുക്ക് കിട്ടി. ഇപ്പൊ നമ്മൾ 3 ആണെങ്കിൽ 3 തന്നെ കിട്ടും. റൈറ്റ് 3 + 3 ഇത്രേ ഉള്ളൂ. ഇത് ബേസിക് ഐഡിയ, സ്വിച്ചിന്റെ ഈ ഒരു ഐഡിയ മനസ്സിലായോ? ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്വിച്ച് ഞാൻ അടുത്ത ലൂപ്പാണ്. ലൂപ്പിന് മുമ്പ് ഇത്രയും ഭാഗം ക്ലിയർ ആയോ എല്ലാവർക്കും? ബാക്കി എന്ത്? ബാക്കി ആ കൂടെ ഇപ്പൊ നമ്മള് 10 പേരുണ്ട് ഞാൻ ഉൾപ്പെടെ.
അപ്പൊ മൂന്നാല് പേര് റിപ്ലൈ ചെയ്യുന്നുള്ളു, ബാക്കി ഉണ്ടല്ലോ അല്ലേ. ഓക്കെ ഓക്കെ, അപ്പം ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ലൂപ്പ് ലൂപ്പിന്റെ നമ്മൾ ഓർക്കും ഗോ ഇത്രയും വലിയ ലാംഗ്വേജ് ഒക്കെ അല്ലേ, പക്ഷേ ഗോയ്ക്കകത്ത് ഒറ്റ ലൂപ്പിംഗ് കൺസെപ്റ്റേ ഉള്ളൂ, ഫോർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഫോറിനെ നമുക്ക് ഏത് രീതിയിൽ ഉപയോഗിക്കാം അതാണ് ഗോയുടെ ഒരു എന്നാ പറയുന്നൊരു ഗോയുടെ ഒരു എളുപ്പമുള്ള ഒരു കേസ്. വൈഡില്ല, ഡൂ വൈഡില്ല, ഒന്നുമില്ല, ഫോർ മാത്രമേ ഉള്ളൂ നമുക്ക് കാണാം. പക്ഷെ ഫോർ നമുക്ക് വൈലായിട്ട് ഇൻഫിനിറ്റ് ലൂപ്പ് ഉണ്ടാവും, ഇൻഫിനിറ്റ് ലൂപ്പ് അതിന്റെ കാണിക്കുന്നു പറയാതെ ണ്ടോ. ഇങ്ങനെയാണ് ഒരു ഫോർ ലൂപ്പ് ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ ലൂപ്പ് സിന്റാക്സ് ഈ ഭയങ്കര സി പോണൊക്കെ തന്നെയായിരിക്കുന്നത്, കാരണം ഇതൊക്കെ ഇങ്ങനത്തെ കുറെ സിയിൽ നിന്ന് ഡിറൈവ്ഡ് ആണ് ഗോ. അതുകൊണ്ടാണ് സിയിൽ എല്ലാരും ഒന്ന് ഒരു ഐഡിയ ഉണ്ടാകണം എന്ന് ആദ്യം വെച്ചാണ് എന്നാ ഞാൻ ആ സ്ക്രീൻ ടെസ്റ്റ് ഇട്ട്, സ്ക്രീൻ ടെസ്റ്റില് പുൾ റിക്വസ്റ്റ് അടിച്ച് എല്ലാരെയും ഞാൻ എടുത്തിട്ടുണ്ട്, എല്ലാരെയും സെലക്ടഡ് ആയിരുന്നു. അപ്പം ഇത് പക്ഷേ ഒറ്റ വ്യത്യാസം എന്ന് പറഞ്ഞാല്, സിയേക്കാൾ ഒറ്റ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ ഇത് കൊടുക്കണ്ട, പാരാന്തിസിസ് കൊടുക്കണ്ട, വേറെ ഒരു പ്രശ്നവുമില്ല, നല്ല ക്ലീൻ ആയിട്ട് കോഡ് വർക്കായിക്കോളും. സി പോലെ തന്നെയാണ്, സിയുടെ സിന്റാക്സ് പോലെ തന്നെ, പാരാന്തിസിസ് ഇല്ലാത്ത സിയുടെ സിന്റാക്സ്, സിയുടെ ഫോർ ലൂപ്പ് സിന്റാക്സ് അത്രേ ഉള്ളൂ ഗോഡ് സിന്റാക്സ്. ഈ പ്ലസ് ഈക്വൽ ടു എന്ന് പറയുന്നത് സം ഈസ് ഈക്വൽ ടു സം പ്ലസ് വൺ, അത് പൈത്തണിലും ഇതിലും എല്ലാം ഉള്ള ഒരു പൈത്തണിലും സിയിലും സി പ്ലസ് പ്ലസിലും ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റർ ആണ്. പ്ലസ് ഈക്വൽ ടു എന്ന് പറയുന്നത് സം പ്ലസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ സം ഈക്വൽ ടു സം പ്ലസ് ഐ, ആ ഒരു അത്രേ ഉള്ളൂ. നമ്മൾ ഇച്ചം കൂടെ പോവാണെങ്കിൽ ഇനി ഫോർ നമുക്ക് വൈലായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണം ഫോറിന്റെ ഒരു ഗോഡ് ഒരു എളുപ്പമുള്ള ഒരു ഇതാണ്, ഫോറിനെ നമുക്ക് ഇഫിന് വരെ നമുക്ക് ഫോർ ലൂപ്പിനെ ഉപയോഗിക്കാം. ഫോർ സം ഗ്രേറ്റർ ദാൻ തൗസൻഡ് സം ഈക്വൽ ടു സം പ്ലസ് സം. ഇത് ഇച്ചൊന്ന് ഇതിന്റെ ലോജിക് ഒന്ന് മനസ്സിലാക്കി എടുക്കണം. അപ്പൊ ഇതാണ്. പിന്നെ ഇൻഫിനിറ്റ് ഫോർ ലൂപ്പ് നമുക്ക് ഉണ്ടാക്കാം, അപ്പൊ നമ്മൾ ബ്രേക്ക് എന്ന കീവേഡ് ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. ഇവിടെ ഫോർ ലൂപ്പിൽ ഇൻഫിനിറ്റ് ഇപ്പം എന്നാ റെസ്റ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അങ്ങനെ ലൂപ്പ് എന്ന ഒറ്റ കീവേഡ് ഉപയോഗിച്ചാൽ നമുക്ക് ഒരു ഇൻഫിനിറ്റ് ഫോർ ലൂപ്പ് ആകും. ആ ഇഫ് ലൂപ്പ് അല്ലല്ലോ, ഇഫ് കണ്ടീഷൻ അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ ഇഫിനെ ഇച്ച കൂടെ നല്ലൊരു വറാപ്പർ ഇട്ട് ലൂപ്പ് ആന്നൊക്കെ പറഞ്ഞ് ഫോർ എന്ന് പറഞ്ഞിട്ട് അതാണ് ഇപ്പം ഫോർ ലൂപ്പ്. ഫോറിനെ നമുക്ക് ഇഫ് ആയിട്ട് ഉപയോഗിക്കാം, എന്നാ ഒറിജിനൽ ഫോർ ആയിട്ട് ഉപയോഗിക്കാം, വൈലായിട്ട് ഉപയോഗിക്കാം. ഇത് ജസ്റ്റ് വൈൽ ലൂപ്പിന്റെ അതേ ഐഡിയ തന്നെയാണ്. പിന്നെ അത് നമുക്കൊരു ഇൻഫിനിറ്റ് ലൂപ്പ് ക്രിയേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ഇൻഫിനിറ്റ് ലൂപ്പ് അത് കോഡ് കാണിക്കാം. For true is while loop. അതിനെ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ബൂലിയൻ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ മൈക്ക് ഓൺ ആക്കിട്ടൊന്ന് പറയാവോ, നമ്മുടെ ഇച്ചം കൂടെ ഒന്ന് ക്ലാരിറ്റി കിട്ടുമെന്ന. നോയിസ് ഇഷ്യൂ, അത് കുഴപ്പമൊന്നും ഇല്ല, പ്രശ്നമൊന്നും ഇല്ല പറഞ്ഞോ. പക്ഷെ ഡൗട്ടല്ലേ ഇങ്ങനെ വെച്ചോണ്ടിരുന്നാ പിന്നെ അത് പ്രശ്നമാകും. എനിക്ക് ആ ഇത് ചോദ്യം മനസ്സിലായില്ല. ഫോർ ട്രൂ ഈസ് വൈൽ ലൂപ്പ്, നമുക്കത് കോഡ് ചെയ്ത് നോക്കാം. അങ്ങനെ എനിക്ക് അപ്പൊ പറഞ്ഞാ മതി. ഫോർ ട്രൂ വന്നാൽ എന്ത്? കത്തുന്നില്ല, എനിക്ക് ഡൗട്ട് ക്ലിയർ ആയില്ല, അതുകൊണ്ടാ കേട്ടോ. വൺ
വൈൽ ട്രൂ ഇൻ അത് ബൂലിയൻ എക്സ്പ്രഷൻസ് ചെക്ക് ചെയ്യുന്നല്ലേ, അതെ അത് വർക്കാവും. ഇത് ഇവിടെ അത് തന്നെയല്ലേ ചെയ്യുന്നത്, വൈൽ ഇവിടെ ഒരു ബൂലിയൻ ടെസ്റ്റിംഗ് അല്ലേ, ഇത് ഇഫ് കണ്ടീഷൻ അല്ലേ. ഇതിപ്പോ സം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഏതർ ട്രൂ ഓർ ഫാൾസ് അല്ലേ കിട്ടത്തുള്ളൂ, അല്ലാതെ നമുക്കൊരു എന്താ പറയുന്നത് നമുക്കൊരു ഇൻഡിജർ ആയിട്ട് റിട്ടേൺ കിട്ടിയാലേ. ഇത് എപ്പോഴും ഒരു ഇങ്ങനെ ഒരു ഇതല്ലേ നമുക്ക് ആ കോഡ് തന്നെ കോപ്പി ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോ ആദ്യം നമുക്കൊന്ന് കൺട്രോൾ എക്സ് വേണ്ടിയിട്ടുണ്ട്. ഇത് ആദ്യം മനസ്സിലായി, ഞാൻ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് ചെയ്താൽ മനസ്സിലായോ, ഇതിപ്പോ ഐ ഈസ് ഈസ് ടു വൺ, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ ആദ്യമായി പ്രിന്റ് ചെയ്യുക, എന്നിട്ട് ഐ പ്ലസ് 1. ഇത് ബേസിക്കലി നമ്മൾ ഐ പ്ലസ് പ്ലസ് ഇതിന് ശേഷം എക്സിക്യൂഷന് ശേഷം ഇൻക്രിമെന്റ് ചെയ്യുന്ന രീതിയാണ്. ഇവിടെ ഇപ്പൊ നമ്മള് ആദ്യം തന്നെ ഒന്ന് ഡിഫൈൻ ചെയ്തില്ല, ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്, ഒരു വൈൽ ലൂപ്പ് ഡിഫൈൻ ചെയ്യുന്ന പോലെ ഇവിടെ ഡിഫൈൻ ചെയ്തു, എന്നിട്ട് ഇവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഇവിടെ പിന്നെ നമ്മൾ ഇൻഫിനിറ്റ് ഫോർ ലൂപ്പ് ഉണ്ടാക്കുകയാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ ബ്രേക്ക് ഉപയോഗിച്ച പറഞ്ഞാല് കമ്പൈലർ ഡിസ്പ്ലേ ചെയ്യും, പക്ഷേ എന്നാ അവസാനത്തെ ഈ ഒരു ലൈൻ അൺറീച്ചബിൾ ആണെന്ന് പറയും, ഇതിങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും. അങ്ങ് കൊറേ ഉണ്ട് കേട്ടോ, അതെ നമുക്ക് നോക്കാം നമുക്ക് ഇത് എവിടെ വരെ പോകുന്നു. ഇത്ര ലൂപ്പ് വന്നു, ഇത്രയും വന്നു, അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ചാ നിങ്ങക്ക് എന്തോരം അപ്പൊ ലൂപ്പ് അങ്ങനെ ഒരു ഫോർ ലൂപ്പ് ഉണ്ടായ ഇൻഫിനിറ്റ് ഫോർ ലൂപ്പിന്റെ ഒരു കഥ ആലോചിച്ചാ മതി. ഇത് ബ്രൗസറിലാ റണ്ണേ, അതിപ്പോ സിസ്റ്റത്തിലാണെങ്കിൽ ഇതൊരു നല്ല സ്റ്റാക്ക് ഓവർഫ്ലോ അടിച്ച് നല്ല രസമായിട്ട് ഇരുന്നേ. ഒന്ന് കോഡ് ഇത്രേ ഉള്ളൂ. ഇനിയിപ്പം ഈ ഹീർ സത്യം പറയല്ലേ, ഹീറഹമാദ ഫുൾ ശരിക്കുള്ള പേര് ഒന്ന് പറ, എല്ലാവരോടും പറ അല്ലേ, ചുമ്മാ ഏലിയാസ് വെച്ച് അതൊരു ഇത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ലേ, ഉള്ള ഒറിജിനൽ പേര് പറ. നഷ, ഓക്കെ പേഴ്സണലി നമുക്കറിയാം, എങ്കിലും എല്ലാരും ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ട്രൂ അല്ലേ, അല്ല ട്രൂ ആവും. ഓക്കെ നമുക്ക് ട്രൂ നോക്കാം. അൺഡിഫൈൻഡ് ട്രൂ, ഇപ്പൊ ട്രൂ ക്യാപിറ്റൽ അല്ല സ്മോൾ ആണെന്ന് മനസ്സിലാക്കണം. സമ്മ ചെയ്തില്ല, ഫോർ ട്രൂ സമ്മ ഈസ് ടു 1. ഇതല്ലേ നഷാൻ ഉദ്ദേശിച്ചത്, ഡി ട്രൂ ആ, ഇനത് ബൂലിയൻ സ്മോൾ ട്രൂ ആ, അതാ പൈത്തണിൽ ഇത് വർക്ക് ചെയ്യും. പക്ഷേ ഇത് പൈത്തൺ അല്ലല്ലോ സുഹൃത്തെ, ആ ട്രൂ കേസിന്റെ ഉള്ളിൽ വല്ലതും പ്രിന്റ് ചെയ്യാൻ നോക്കുവാണോ. പൈത്തൺ ഇൻ വൈലാണ്, കണ്ടീഷൻ പരാന്തിസിസ് യൂസ് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക് നോക്കാം. അങ്ങനല്ലേ, ഞാൻ പോലും നോക്കിയിട്ടില്ല, ലൂപ്പ് ഒന്നും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരാളാണ്. ഒറ്റ മിനിറ്റ്, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ആ പറഞ്ഞോ. ഇതില് ലൈൻ നമ്പർ 11 ഒരു ഫോർ ലൂപ്പ് ചെക്ക് ഉണ്ടല്ലോ. ആ ഫോർ, രണ്ടാമത്തെ ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് FMT ആ പ്രിന്റ് ലൈൻ ലൂപ്പ് ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്ന ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ലൈൻ
ലൈൻ ബൈ ലൈൻ വരികയാണെന്നുണ്ടെങ്കിൽ ടെൻത്തിന് കഴിഞ്ഞ് നേരെ ലെവൻത്ത് ലൈൻ നേരെ ലൂപ്പ് ഒന്ന് പ്രിന്റ് ചെയ്യുന്നു പോകുന്നു, വേറെ വേറെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നില്ല ഒന്നുമില്ല, നേരെ ലൂപ്പ് ഒന്ന് പ്രിന്റ് ചെയ്യുന്നു. ഇൻഫിനിറ്റ് ഫോർ ലൂപ്പിൽ ഇൻഫിനിറ്റ് ലൂപ്പ് എഴുതാം നമുക്ക്, ഫോർ എന്നുള്ള കീവേഡ് മാത്രം ഉപയോഗിച്ചാൽ മതി ഇൻഫിനിറ്റ് ലൂപ്പ് എഴുതാം. അപ്പം ഇവിടെ ബേസിക്കലി ബ്രേക്ക് നമ്മൾ റിമൂവ് ചെയ്താൽ ഇൻഫിനിറ്റ് ലൂപ്പ് ആയിട്ട് റൺ ചെയ്തോണ്ടിരിക്കും. അപ്പൊ ബ്രേക്ക് ഇല്ലെങ്കിൽ നേരെ വന്ന് ജസ്റ്റ് ഒന്ന് ലൂപ്പ് ഒന്ന് പ്രിന്റ് ചെയ്യുന്നു പോകുന്നു, വേറെ കണ്ടീഷൻ ചെക്കിംഗ് ഇല്ല, വേറെ ഒന്നുമില്ല, ജസ്റ്റ് വൺ ടൈം ലൂപ്പ് പ്രിന്റ് ചെയ്യുന്നു. ഇതില്ല ഒന്ന് കാണിക്കാം, ഒന്നുകൂടെ കാണിക്കാം. ഇങ്ങനെ ഈ ലൂപ്പ് ഇപ്പൊ ഇങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ കണ്ടീഷൻ ഒന്നും എടുത്തിട്ടില്ല, ഫോർ ഇൻഫിനിറ്റ് ലൂപ്പ് ഇട്ടേക്കുക. അപ്പൊ റൺ ചെയ്യുന്ന നേരത്ത് ഓക്കെ, ഇപ്പം ഇപ്പൊ വേറൊരാൾ ഡൗട്ട് തീർന്നത്, ഇപ്പൊ ഡൗട്ട് ക്ലിയർ. പരാന്തീസ് ഉപയോഗിച്ചത് റൺ ആയില്ല. ഓക്കെ, പരാന്തീസ് ഉപയോഗിച്ച് റൺ ആയില്ല, അതാണ് പ്രശ്നം. നമുക്ക് നോക്കാം, അതെ ലൂപ്പ് ബ്രേക്ക് ഇല്ല, ഇൻഫിനിറ്റ് ഫോർ ലൂപ്പ് നമ്മൾ റൺ ചെയ്യുവാണ്, ഇങ്ങനെ അങ്ങ് ലൂപ്പ് വെക്കോണ്ടിരിക്കുക. എന്തോ സിസ്റ്റത്തിലെ ഈ പറഞ്ഞ മാതിരി ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് റൺ ചെയ്യുന്നുണ്ട് വിഎസ് കോഡിലെ, ഇത് എപ്പോഴാ നിക്കുക? നിക്കിയല്ലേ ഇത്, സ്റ്റോപ്പ് ഇല്ല. ഇത് ഇൻഫിനിറ്റ് ലൂപ്സിന്റെ ഇതല്ലേ, ഇൻഫിനിറ്റ് ആയിട്ട് അങ്ങ് പൊക്കോണ്ടിരിക്കും. ഇതിൽ ബേസിക്കലി ഇത് റൺ, ഇതിപ്പം എക്സിറ്റ് ആയത് എന്നാ, ഇതിപ്പം ഇതൊരു ചെറിയ ആർക്കിടെക്ചർ അല്ലേ. ഇപ്പൊ ഇത് ബേസിക്കലി റൺ ചെയ്ത് ഈ ഗോ പ്ലേ ഗ്രൗണ്ട് റൺ ചെയ്യുന്ന ബേസിക്കലി എന്നെ നേറ്റീവ് ക്ലയന്റ് എന്ന് പറഞ്ഞൊരു ആർക്കിടെക്ചറാണ്, അത് ക്രോമിന്റെ തന്നെ ആർക്കിടെക്ചറാണ്. ഇപ്പൊ ഒരു ഇന്നൊരു ലിമിറ്റ് കഴിയുമ്പോഴേ തന്നെ സ്റ്റോപ്പ് ആവും ഇത്, അല്ലെങ്കിൽ ആ ഒരു ബ്രൗസർ എൻഫോഴ്സ് ചെയ്ത് സ്റ്റോപ്പ് ആയ അങ്ങനെ നിന്ന് പോയതാ, അല്ലെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ നിന്ന് പോകും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ലെവൽ കഴിയുമ്പോൾ കമ്പൈലർ, ഞാൻ ഈ ഫോർ ലൂപ്പ് ശരിക്കും ഇൻഫിനിറ്റ് ഫോർ ലൂപ്പ് റൺ ചെയ്യാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ചോദിച്ചത് നമുക്കൊന്ന് റൺ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഈ താഴത്തെ നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ ഞാൻ ഇതെടുക്കാം ടെർമിനൽ എടുക്കാം. ഇപ്പൊ നിങ്ങൾ ഏതാ കാണുന്നത്, ടെർമിനലാണോ കാണുന്നത്, ഏതാ ഐ വിഎസ് കോഡ് ആണോ ടെർമിനലാണോ കാണുന്നത്? വിഎസ് കോഡ് തന്നെയാണോ? ഓക്കെ, രണ്ടും കാണാം. ഓക്കെ, രണ്ടും കാണാൻ എനിക്ക് സീൻ ഇല്ല. എന്റെ ഒറ്റ അടിക്ക് വേണ്ട സിസ്റ്റം സ്പൈക്കായി, ഇപ്പൊ ഇനി ഫാൻ ഓണാകും. അത് ഫുൾ ബഫർ എന്റെ തീർത്ത് ഇത്രയും വന്നു, ഇത് റൺ ആയില്ല, ബാക്കി എന്നാ എക്സി കോഡ് തീർന്നില്ല, എന്നാ ലൂപ്പ് പ്രിന്റ് ഇവിടെ ചെയ്യാം. ഇപ്പൊ വിഎസ് കോഡല്ലേ കാണുന്നത്, ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. കുറച്ചും കൂടി പോയാൽ എന്റെ സിസ്റ്റം കത്തിപ്പോവും, അതുകൊണ്ട് ഞാനിപ്പം എന്നാ സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇപ്പം കിക്കൂന് ഡൗട്ടും ഇതായോ, എന്നാ നമ്മൾ ഇത് നിക്കുന്നില്ല, അങ്ങ് ഇൻഫിനിറ്റ് ആയിട്ട് റൺ ചെയ്തോണ്ടിരിക്കുക. അല്ല ഇത് ഇങ്ങനെ ചെയ്ത സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സിസ്റ്റം തീർച്ചയായും സിസ്റ്റം കുറച്ച് കഴിയുമ്പം എന്നാ ഇപ്പൊ തന്നെ മറ്റേ ഇവിടെ ചെയ്തപ്പം
നിങ്ങളിപ്പോ ഇപ്പൊ ഏതാ എന്റെ ഈ ഒരു ഐറ്റം ആണോ കാണുന്നത്? ഈ ഒരു അതിലേറ്റ് അതിൽ ചേർന്ന് പൊക്കത്ത് എഴുതിയേക്കുന്നേ നോക്കട്ടെ. ഇപ്പൊ നിങ്ങളിത് കാണുന്നില്ലേ? ഇത് കണ്ടില്ലേ? മെമ്മറി ഫില്ല് ചെയ്ത് സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞൊരു ഇത് ഇവിടെ ശരിക്കും സംഭവിക്കും. ഗോർ ഓൺ മെയിൻ ഡോട്ട് ഗോ നമ്മള് ഇപ്പൊ ലൂപ്പ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ലൂപ്പ് ചെയ്യുമ്പോ ഈ താഴെ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പൊ കണ്ടോ ഒറ്റയടിക്ക് ഇത് പ്രോസസറിന്റെ ലോഡ് സ്പൈക്കായി പോയി. സ്പൈക്കായി 80% ലോഡ് വന്നു. ഇപ്പൊ എനിക്ക് ചൂടാകുന്നുണ്ട്. ഞാനിപ്പോ കൺട്രോൾ സി അടിച്ച് അത് സ്റ്റോപ്പ് ചെയ്തു. കൺട്രോൾ സി അടിച്ച സ്റ്റോപ്പ് ആകും കേട്ടോ. കൺട്രോൾ സി അടിച്ചാകും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ഡൗട്ട് ഒക്കെ ക്ലിയർ ആയോ? ഓക്കേ. അല്ല എന്റെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ല ഇത് മനസ്സിലായില്ലേ? ഓക്കേ, അത് ഞാൻ പേഴ്സണൽ ആയിട്ട് ചോദിച്ചോണ്ട് വരാം. ഓക്കേ ഓക്കേ, ആ മതി ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങക്ക് ബ്രൗസറിലെ കാണാൻ. അപ്പം ഇന്ന് ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഈ ലൂപ്പ് എല്ലാം പറഞ്ഞു. ലൂപ്പിൽ ഇല്ലെങ്കിലും മനസ്സിലാകത്തുണ്ടോ? ലൂപ്പില് എന്തെങ്കിലും ഇപ്പൊ ലൂപ്പ് ഫോർ ലൂപ്പ് ബേസിക്കലി വൈലായിട്ട് ഗോയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്നാ ഡൂ വൈൽ ഇല്ല ഇതിനകത്ത്. ജസ്റ്റ് എക്സിക്യൂഷൻ ഒറ്റ ഫ്ലോയിലേ ഉള്ളൂ. അല്ല ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് അപ്പോഴാണ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് തിരിച്ചു വരുന്ന സ്കീമില്ല. ഒറ്റ എക്സിക്യൂഷൻ. പിന്നെ ഇൻഫിനിറ്റ് ലൂപ്പ് ഡിഫൈൻ ചെയ്യാം. പിന്നെ എന്നാ ബൂലിയൻ കണ്ടീഷൻ ആണ് ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു ഇതിൽ ബൂലിയൻ കണ്ടീഷൻ ആണ് ചെക്ക് ചെയ്യുന്നത്. i=3. ആ അത് i=3 i=1 ടൈപ്പ് മാത്രമേ പറ്റത്തുള്ളൂ. ഇത് വാർ വെച്ച് ഇനിഷ്യലൈസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. വർക്കായി. അത് ബേസിക്കലി നമ്മളിപ്പം ഈ ഒരു ഒറ്റ കണ്ടീഷന് വേണ്ടി ഇപ്പൊ ഐ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ വാർ ഉപയോഗിക്കാൻ. നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്ത് ഐ ഈസ്റ്റ് വൺ ഇട്ടാല് തന്നെ ഇത്ര ഉള്ള സ്കീം. ഇത് ബേസിക് ഐഡിയ ആണ്, വേറൊന്നും ഇല്ല. ഇത് ഇതില് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ട്രൈ സെമി കോളൻസ് പ്ലീസ് ഫോർ വർക്കായിക്കോളും. എനിക്ക് തോന്നുന്നു ഇതൊരു ജാവാസ്ക്രിപ്റ്റിലും ഗോയിലും ഒരേ രീതിയിലാണെന്ന് തോന്നുന്നു. ബ്രേക്കില് സെമികോളം തന്നെ ഇതായിക്കോളും. ഞാൻ അതൊന്നുകൂടെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. സെമികോളം തന്നെ ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ പിന്നെ അത് ലൈൻ ബ്രേക്ക് മനസ്സിലായില്ല. ശരിയാ, അതാ. അപ്പൊ ഞാൻ അതൊന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തിട്ട് അത് സെൻഡ് ചെയ്യാം കേട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്കെന്നാ പയ്യെ വൈൻഡ് അപ്പ് ചെയ്യാം. അതാ ഒന്നുമില്ലല്ലോ. അപ്പം ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ എപ്പോഴും പിങ് ചെയ്യുക. ഒരു ഇന്ന് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ, കാരണം ഇന്ന് വീട്ടിൽ ഇരുന്ന് എല്ലാവരും മടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയാം. എല്ലാ ദിവസം വീട്ടിൽ ഇരുന്ന് മടുപ്പാണ്. അപ്പം എന്നാ നിങ്ങളെല്ലാരും ഇത് എല്ലാം ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഇത് എന്നാ മറ്റേ എല്ലാ ദിവസവും ഞാൻ അധികം എൻഫോഴ്സ് ചെയ്യുന്നില്ല, കാരണം ഇത് നിങ്ങക്ക് തന്നെ എളുപ്പമുള്ള പ്രോഗ്രാംസ് ആണ്. പിന്നെ ഞാനത് എൻഫോഴ്സ് ചെയ്യുന്നത് ഞാനൊരുമായി സാറ് പോലെയാകും. അതിലൊരു രസമില്ല. പിന്നെ അതൊരു മീം പറയുന്ന പോലെ യു ബിക്കെയിം ദി തിങ് യു ആർ നോട്ട് സപ്പോസ് ടു ബിക്കം എന്നുള്ളൊരു സ്കാൻ ഓഫ് അല്ല യൂസർ ഇൻപുട്ടിന് ചില അതൊരു ഇതുണ്ട്. ഞാനത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കട്ടെന്ന് ഓർത്താ ഞാൻ സ്കാൻ ഓഫിന്റെ കാര്യം പറയാന്ന്. സ്കാൻ എല്ലൻ ഉണ്ട് ഇല്ല, സെറിൻ സ്കാൻ എല്ലൻ ആണെന്ന് തോന്നുന്നു ഉപയോഗിച്ചത് പ്രോഗ്രാമില്. പിന്നെ ചിലര് അത് നേരെ ബഫർ റീഡർ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. BUFIO എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്, അതിനകത്ത് ഒരു ബഫർ റീഡർ ഇതുണ്ട്. അത് നിങ്ങൾ അത്ര ഡീപ്പായിട്ട് നോക്കണ്ട. സ്കാൻ എഫ് അല്ല, സ്കാൻ എല്ലൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും കൂടെ ഉണ്ട്, നമുക്ക് നോക്കാം.
യൂസർ ഇൻപുട്ട് ഇൻഗോ. ഇങ്ങനെ എന്ത് നിങ്ങള് സോഴ്സ് കോഡ് കണ്ടാലൊന്നും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അല്ല ഇവിടെ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ഇവിടെ സ്കാൻഎഫ് എന്ന് പറഞ്ഞ ഇതുണ്ട്, സ്കാൻ എല്ലാം ഉണ്ട്. സ്കാൻ ബട്ട് സ്റ്റോപ്പ് സ്കാനിങ് അറ്റ് എ ന്യൂ ലൈൻ ആൻഡ് ആഫ്റ്റർ ദ ഫൈനൽ ഐറ്റം ദേർ മസ്റ്റ് ബി എ ന്യൂ ലൈൻ ഓഫ് റീഓഫ്. സ്കാൻ എല്ലാം ഉണ്ട്. സ്കാൻ എന്ന് പറയുന്നതായിട്ടുണ്ട് അതിന്റെ അത് സ്കാൻ ടെക്സ്റ്റ് റീഡ് ഫ്രം ദ സ്റ്റാൻഡേർഡ് ബുക്ക് സ്റ്റോറിംഗ് സക്സസീവ് സ്പേസ് സെപ്പറേറ്റഡ് വാല്യൂസ് ഇൻ്റു സക്സസീവ് ആർഗ്യുമെന്റ്സ് ന്യൂ ലൈൻസ് കൗണ്ട് ആ സ്പേസ്. ഇങ്ങനെ ഗോൾ ഡോക്യുമെന്റേഷൻ സാമാന്യം പക്കായാണ് നിങ്ങൾ, പക്ഷെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ വെച്ച സമയം എടുക്കും. പിന്നെ എന്നാ ബഫർ, പിന്നെ ബഫേഴ്സ് ഉണ്ട്. ബഫറൊക്കെ ഇച്ചയും കൂടെ, ബഫർ എന്ന് പറയുന്ന ഇച്ചയും കൂടെ ഒരു എന്നാ പറയുന്നത് അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ് ബഫർ. അത് ബേസിക്കലി നമ്മൾ എന്നാ പറയുന്നത് ഈ ഒരു നമ്മൾ ഈ ടെക്സ്റ്റ് എഡിറ്റർ ഒക്കെ ഉപയോഗിക്കുന്ന അതെല്ലാം ബഫർ മാനിപ്പുലേഷൻ ആണ്. ബഫർ റീഡർ, ബഫർ റൈറ്റർ, ബഫയോ ബ്യൂഫിയോ അങ്ങനെ അത് നിങ്ങളിപ്പം വലിയതായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട. സ്കാൻ എല്ലാം ഉണ്ട്, സ്കാൻഎഫും ഉണ്ട്. പിന്നെ സ്കാൻ എന്ന് പറയുന്ന ഒറ്റ ഫംഗ്ഷൻ തന്നെ ഉണ്ട്. അപ്പം ഇത്രയൊക്കെ ആണ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എച്ച് പി ആരാ ശരിക്കും? എച്ച് പിയുടെ ഫുൾ നെയിം എന്നാ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എച്ച് പിയുടെ ഫുൾ നെയിം എന്നാ എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. ഓഫൻഡഡ് ആയെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബേസ് ഫോർ ആസ് വൈൽ ഇൻഫിനിറ്റ് ലൂപ്പ്. ഓക്കെ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പം എന്നാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ പിങ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ആകെയുള്ള വർക്ക് എന്ന് വെച്ചാൽ ബിൽഡ് എ കാൽക്കുലേറ്റർ ആപ്പൊന്നും അല്ല, പ്രോഗ്രാം ആപ്പൊന്നും. ഇപ്പം നമ്മളൊരു ജാടൊക്കെ എഴുതുന്നല്ലേ എല്ലാ ആപ്പും. അപ്പം ബിൽഡ് എ കാൽക്കുലേറ്റർ പ്രോഗ്രാം, ജസ്റ്റ് ആ ഒരു ഇഫ്സ് ഇഫ്സ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വെച്ചൊരു ഓപ്പറേറ്റർ ഏതാണ് റിസീവ് ചെയ്യുക. എന്നിട്ട് എന്നാ നമ്മ ജസ്റ്റ് ഒന്ന് ആ ഒരു ബേസിക് നിങ്ങൾ ഇത് മിക്ക ഇപ്പം കയറ്റുകയാണെങ്കിൽ എല്ലാവരും ലാബിൽ തന്നെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ചെയ്തിട്ടുള്ള കേസായത്. ഇവിടെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഉള്ള പിള്ളേരുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ചെയ്തിട്ടുള്ള കേസാണ്. ഫസ്റ്റ് ഇയറിലല്ല, ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും. സെക്കൻഡ് ഇയർ ഇത് തികച്ചും വ്യത്യസ്ത സംഭവമാണ് പഠിക്കുന്നത്. അപ്പം ഇത്ര എന്നാ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എഴുതുക, അതിനകത്ത് ഏത് റീഡ് ഏതാ എടുക്കുന്നത്, ഏത് എന്നാ ഓപ്പറേറ്ററാണ് എടുക്കുന്നതെന്ന് നോക്കുക. എന്നിട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ ഇമാജിനേഷൻ നന്നായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഒരു കാൽക്കുലേറ്റർ ആപ്പ് ഇത്ര ഉള്ള ചെയ്യുക. ഇത്ര ഉള്ള നാളത്തേക്ക്, നാളെ എന്നാ നാളെ ബേസിക്കലി ഞാൻ ഫംഗ്ഷൻസിനെ കുറിച്ച് പറയും. ഫംഗ്ഷൻസ് മാത്രമേ ഉള്ളൂ. എന്നാ നാളെ ഫംഗ്ഷൻസിനെ കുറിച്ചായിരിക്കും ബേസിക്കലി പറയുന്നത്. ഫംഗ്ഷൻസ് സാധാരണ നല്ലൊരു വലിയ പാടുള്ള സംഭവമൊന്നും അല്ല, പക്ഷെ കുറച്ചുണ്ട്. കാരണം ഗോയിൽ മുഴുവൻ ഫംഗ്ഷൻസിലാണ് റൺ ചെയ്യുന്നത്, അത്ര അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തേക്ക്. അപ്പൊ ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ ഈ ദിവസം ഈ രണ്ടു ദിവസത്തിനുള്ളിൽ പിന്നെ എന്നാ സ്കാനിനോ സ്കാനലിനോ ഉപയോഗിക്കാമല്ലോ. ഓർ സംതിങ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്. ഞാനത് നിങ്ങൾക്ക് ടോട്ടലി നിങ്ങൾക്ക് വിട്ടു തരികയാണ്. കാരണം ഗൂഗിൾ ചെയ്യാൻ പറഞ്ഞ അതുകൊണ്ടല്ല, എന്നാലും നിങ്ങളൊരു എപ്പോഴും ഒരു എഫർട്ട് എടുക്കുമ്പം ആ ഒരു എഫർട്ട് നിങ്ങളെടുത്ത എഫർട്ട് നിങ്ങൾ മറക്കുകയില്ല. ആ ഒരു പുതിയതായിട്ട് പഠിച്ച ഒരു സംഭവം നിങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. എക്സ്പീരിയൻസോട് പറയുക, ഞാൻ അങ്ങനെ ഗോ പഠിച്ച്, ഞാൻ കുറെ ഗൂഗിൾ ചെയ്യുക, കുറെ പ്രോഗ്രാം എഴുതുക, അങ്ങനെ പഠിച്ച എന്നാ ഏറ്റവും നല്ല പിന്നെ ഗൂഗിൾ ചെയ്യുന്നത്. ഗൂഗിൾ ചെയ്യുന്ന ഒരിക്കലും കുറ്റമല്ല കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും ഗൂഗിൾ ചെയ്ത് നോക്കുക. ഇപ്പൊ ഞാൻ പറയുന്ന മനസ്സിലായില്ല പോലും ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെ എന്നോട് ചോദിക്കുക. ഞാൻ ഒരിക്കലും ഒഫൻഡഡ് ആയിരിക്കില്ല അതിൽ, പേടിക്കണ്ട. കാരണം എനിക്ക് പറയാൻ പറ്റുന്ന നല്ല നല്ല സോഴ്സസ് ഗൂഗിളിലുണ്ട്. ഞാൻ തന്നെ ഗൂഗിൾ ചെയ്യാറുണ്ട് എപ്പോഴും. അപ്പം ഇതൊന്നും കുഴപ്പമില്ല. ഗൂഗിൾ ചെയ്ത് ഈ ഒരു എഫർട്ട് എടുക്കുന്നതിന്റെ കേസേ ഉള്ളൂ. ഗൂഗിള് നമ്മൾ ആ എഫർട്ട് എടുത്താൽ പിന്നെ നമ്മൾ ആ ഒരിക്കലും സാധനം ജീവിതത്തിൽ മറക്കുകയില്ല. ഏത് പോസ്റ്റ് കിടക്കുന്ന അവസരമാണ് നമ്മൾ ഇപ്പൊ ആ ചെക്ക് ചെയ്ത സംഭവം നമ്മൾ മറക്കുകയില്ല. കാരണം നമ്മൾ അതിനുവേണ്ടി ഒരു എഫർട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു എഫർട്ട് നമ്മൾ എപ്പോഴും ഓർത്തു വെച്ചു. ഇത്രേ ഉള്ളൂ. കുറെ
കൊറേ സെന്റി പറഞ്ഞു ചളിയായെന്നറിയാം, എങ്കിലും ഇത്രേ ഉള്ളൂ. അപ്പം നമുക്കെന്നാ ശരി, എന്നാ എല്ലാരും ഈയൊരു കാൽക്കുലേറ്റർ ആപ്പം ചെയ്ത് നോക്കുക. എല്ലാരും ആ റിപ്പോസിറ്ററി ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പയ്യെ പയ്യെ ഷെയർ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ആ ഒരു സി പ്രോഗ്രാംസ് എല്ലാം റിപ്പോസിറ്ററി എല്ലാവർക്കും ഗിറ്റ്ഹബ് അറിയാമെന്ന് ഞാൻ അസ്യൂമിങ് ദാറ്റ് എവരി വൺ നോസ് ഗിറ്റ്ഹബ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇപ്പം ആ ശരിയാ കേട്ടോ, ബ്രേക്ക് ദി ചെയിൻ, സ്റ്റേ സേഫ്. കോട്ടയം ജില്ലക്കാരെ ഇച്ചകൂടെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. നാളെ കൂടെ പിന്നെ നാളത്തേക്കും കൂടെ കർഫ്യൂ നീട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം ഒന്ന് നോക്കുക. അപ്പൊ ശരി എന്നാ, ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഞാൻ അപ്പൊ എല്ലാരും റിമൂവ് ചെയ്യട്ടെ. എല്ലാരും അപ്പൊ ലീവായി പോ, എന്നാ എന്താ പറയുന്നത്.